എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാഭഗവതിയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം ദണ്ഡകാരണ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് വിരാധ വധവും സംഭവിച്ചു. അതിനുശേഷം മഹാപ്രഭു ശരഭംഗ ഋഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു. രാമനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ പ്രാണങ്ങളെ സ്തംഭിപ്പിച്ച് നിശ്ചലമായി കുടികൊള്ളുക. അദ്ദേഹത്തിൻ്റെ ആയുസ് അതിനു മുമ്പേ കഴിഞ്ഞിരുന്നു. ഒരൊറ്റ ശ്വാസം കൂടിയാണ് ഇനി ഉള്ളത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രാണനെ സ്തംഭിപ്പിച്ച് ആ ഒരൊറ്റ ശ്വാസം കൊണ്ട് രാമൻ വരുന്നതുവരെ കാത്തിരിക്കുക. യോഗ സമ്പ്രദായത്തിൻ്റെ വിജയം നമുക്കവിടെ കാണാൻ പറ്റും. എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും പ്രാണനെ സ്തംഭിപ്പിച്ച് ആ ശരീരത്തെ നിലനിർത്താൻ ഋഷിവര്യന്മാർക്ക് സാധിക്കും. ശരഭംഗ ഋഷി രാമനെ കണ്ടു, നമസ്കരിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തിന് മോക്ഷവും കൊടുത്തു. മഹാപ്രഭു ദണ്ഡകാരണ്യത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വൃത്താന്തം ഉടനെ തന്നെ അവിടെ തപസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ഋഷിവര്യന്മാരറിഞ്ഞു. അവരെല്ലാവരും ഭഗവാനെ കാണാനായിട്ട് അവിടെ എത്തുക. എല്ലാവരും അവരവരുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം എല്ലായിടവും ചെല്ലാമെന്നും പറഞ്ഞു. അങ്ങനെയുള്ള യാത്ര ആരംഭിക്കുക. ദണ്ഡകാരണ്യത്തിൽ ഓരോരോ ആശ്രമങ്ങളിലായിട്ട് വ്യത്യസ്തമായ തപസ്സിൻ്റെ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ആളുകളാണ് അവരെല്ലാവരും. അപ്പം ഈ ഋഷിമാരെയൊക്കെ കാണുന്നതിലൂടെ അവരുടെ എല്ലാം വിവിധ രീതികൾ ഇദ്ദേഹം മനസ്സിലാക്കുകയും അതോടൊപ്പം അവരുടെ സമ്പ്രദായങ്ങൾ അറിയുക, അവരെ കുറിച്ച് പഠിക്കുക, എല്ലാം അതിൽ ചെയ്യുന്നുണ്ടാവും. അതെ, അദ്ദേഹം ഓരോ ആശ്രമത്തിലും അതത് സമ്പ്രദായം അനുസരിച്ചിട്ട് അദ്ദേഹം ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു. അതിലൂടെ ആ സമ്പ്രദായങ്ങളെല്ലാം ശരി തന്നെയാണ് എന്ന് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് പലയിടങ്ങളിൽ ദണ്ഡകാരണ്യത്തിൽ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത്. അദ്ദേഹം ഋഷിമാരോട് ചോദിച്ചത് എന്താണ്? അപ്പോൾ പറഞ്ഞു, തപസ് ചെയ്യുന്ന ഞങ്ങളെ രാക്ഷസന്മാർ പലപ്പോഴും വന്ന് ഉപദ്രവിക്കും, കൊന്നു തിന്നും. അങ്ങനെ തപസ് ചെയ്തിരുന്ന ഋഷിമാരുടെ അസ്ഥികൂടങ്ങളാണ് ആ കാണുന്നത്. ഈ രാക്ഷസ ശല്യത്തിൽ നിന്നിട്ട് ഞങ്ങളെ മോചിപ്പിക്കണമെന്നും അവർ രാമനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ അപ്പോൾ തന്നെ പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഈ ലോകത്തെ രാക്ഷസ വിമുക്തമാക്കി തീർക്കും. 13 വർഷം ദണ്ഡകാരണ്യത്തിൽ ആ ഋഷിമാരുടെ ആശ്രമങ്ങളിൽ അദ്ദേഹം പാർത്തു. 14-ാം വർഷത്തിൻ്റെ തുടക്കം അദ്ദേഹം അഗസ്ത്യ മഹർഷിയെ കാണാനായിട്ട് അവിടെ നിന്ന് പുറപ്പെടുക. അഗസ്ത്യ മഹർഷി കാത്തിരിക്കുകയാണ്, നീ വരുവതും പാർത്ത്. അദ്ദേഹത്തിന് അറിയാം രാമൻ എന്ന് വരുമെന്ന്. മാത്രമല്ല, അത് ഈ ഋഷിമാർക്കൊക്കെയുള്ള മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അവരുടെ തപസ്സിദ്ധിയിൽ നിന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെയാണ് രാമായണം കൃത്യമായിട്ട് അത് കാണിക്കുന്നത്. അതെ അതെ, അങ്ങനെ അഗസ്ത്യ മഹർഷി കാത്തിരിപ്പുണ്ട്. ചെല്ലേണ്ട സമയം രാമനും അറിയാം. അതുകൊണ്ട് അഗസ്ത്യ ശിഷ്യനായ സുദക്ഷിണ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. സുദക്ഷിണനോടൊപ്പം അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ, അവിടെ എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ അഗസ്ത്യ മഹർഷി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വന്ന് രാമനെ, സീതാസമേതനായ ലക്ഷ്മണാന്വിതനായ രാമനെ സ്വീകരിച്ചിട്ട് രാമനോട് പറയുന്ന സ്തോത്രമുണ്ട്. അഗസ്ത്യൻ പറയുന്നു, നീ വരുന്നതും പാർത്ത് ഞാൻ ഇരുന്നിതു. മുന്നം ദേവകളോടും കമലാസനോടും ഭവൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു. ഘോര രാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്യുവൻ എന്നു തന്നെ സാരസാനന സകലേശ്വരതയാനിധേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ഷീരസാഗരത്തിന്റെ ഒരു കണക്ഷൻ. അതെ, അത് ദേവന്മാരോട് ബ്രഹ്മാവിനോട് ഭഗവാൻ ചെയ്ത പ്രതിജ്ഞ. ഋഷിവര്യന്മാർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാണ്. 14 ലോകങ്ങളും അവർക്ക് പ്രത്യക്ഷമാണ്. എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചക്രതീർത്ഥത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് അവിടെ നൈവിഷാരണ്യത്തിൽ മഹർലോകത്തിലാണ് ഋഷിവര്യന്മാരുടെ ബോധമണ്ഡലം. അതുകൊണ്ട് അവർക്ക് സർവവും പ്രത്യക്ഷമാണ്. അവിടെ ഇരുന്നാൽ മുഴുവനും കാണാം, പ്രപഞ്ചം സമ്പൂർണമായും കാണാം. അങ്ങനെ അഗസ്ത്യ മഹർഷി ഇതെല്ലാം കണ്ടു കേട്ടു. അതുകൊണ്ട് അദ്ദേഹം
ഞാൻ അന്നു തുടങ്ങി വന്ന് ഇവിടെ വാണിയിടിനേൻ അനന്ത സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ പ്രതീക്ഷിച്ചു കാത്തിരിക്കുക. ആ അതെ, നിർഗുണ നിരാകാര ബ്രഹ്മം സഗുണ സാകാരമായിട്ട് ദശരഥന്റെ പുത്രനായിട്ട് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ച് ഇതിലേ നടന്നു വരും, അതെനിക്ക് കാണണം, അതിനുവേണ്ടി കാത്തിരിക്കുക. തുടർന്ന് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം മുഴുവൻ അഗസ്ത്യ സ്തുതിയിൽ നമ്മൾ കേൾക്കും, വളരെ വിസ്തൃതമാണ്. ലോക സൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ എന്നിങ്ങനെ അത് ആരംഭിക്കും. ലോക സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ്, ഏകനായി അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് ആനന്ദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. അങ്ങ് അങ്ങയുടെ തന്നെ ശക്തിയായ മായയെ പ്രവർത്തിപ്പിച്ചു, അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഉണ്ടാകും. പ്രപഞ്ച രഹസ്യവും സൃഷ്ടി രഹസ്യവും മുഴുവൻ ഈ അഗസ്ത്യ സ്തുതിക്കകത്ത് നമുക്ക് കേൾക്കുവാനായി സാധിക്കും. എന്നിട്ട് തുടർന്ന് അഗസ്ത്യൻ പറയും, അല്ലയോ ഭഗവാനെ, ഇന്നല്ലോ സഫലമായി വന്നിതും അവജന്മം, ഇന്ന് മൽക്രതുക്കളും വന്നിത് സഫലമായി, എൻ്റെ ജീവിതം സഫലമായി തീർന്നു, കാരണം നിന്നെ എനിക്ക് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണാനായി സാധിച്ചു. എൻ്റെ ക്രതുക്കൾ, ഞാൻ ചെയ്തിട്ടുള്ളതായ യജ്ഞകർമ്മങ്ങൾ, അത് മുഴുവൻ സഫലമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും എപ്പോഴും ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പോഴെല്ലാം എനിക്ക് കാണാനായി സാധിക്കണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹമാണ് പഞ്ചവടിയിൽ പോയി താമസിക്കാനായിട്ട് രാമനോട് പറയുന്നത്. ഇന്ദ്രൻ അഗസ്ത്യ മഹർഷിയെ രാമന് കൊടുക്കാനുള്ളതായ ആയുധങ്ങൾ ഏൽപ്പിച്ചിരുന്നു, വില്ലും എല്ലാം, അത് മുഴുവൻ രാമന് അദ്ദേഹം സമർപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രൻ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പഞ്ചവടി പോയി പാർക്കുന്നു, അവതാരോദ്ദേശത്തിലേക്ക് നയിച്ചു വിടുകയാണ്. ആ അതെ അതെ, അതാണ് ഗുരുവാണ് നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. അവിടെ താമസിക്കുന്ന അവസരത്തിലാണ് ഈ ആരണ്യകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം വരുന്നത്. വേദാന്ത വിദ്യയുടെ സമ്പൂർണ്ണ രഹസ്യം ഭഗവാൻ ലക്ഷ്മണൻ ഉപദേശിക്കുന്നത്, ലക്ഷ്മണൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഉപദേശം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോൾ രംഗമാകെ അങ്ങ് മാറുകയാണ്. ശൂർപ്പണഖ വരുന്നു, ശൂർപ്പണഖ സീതാദേവിയോട് തന്നെ കോപിക്കുന്നു, ദേവി ഉള്ളത് കൊണ്ടാണല്ലോ രാമൻ തന്നെ സ്വീകരിക്കാത്തത്. അതിനെ തുടർന്ന് ശൂർപ്പണഖ ഖരനോട് പോയിട്ട്, സഹോദരനാണ് ഖരൻ, ഖരനോട് പോയിട്ട് തൻ്റെ ആവരാദികളൊക്കെ അറിയിക്കുന്നു. ഖരൻ ദൂഷണനോടും തൃശിരസിനോടും 14,000 രാക്ഷസന്മാരോടുമൊപ്പം വന്ന് രാമനെ ആക്രമിക്കുന്നു. നാഴിക 3.25 കൊണ്ട് അവരെ മുഴുവൻ രാമൻ സംഹരിച്ചു. തുടർന്ന് ശൂർപ്പണഖ രാവണ സവിധത്തിലെത്തും. രാവണൻ സീതാദേവിയെ അപഹരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു, സീതയെ അപഹരിക്കുകയും ചെയ്തു. മായാസീതയെയാണ് ലഭിച്ചത്, യഥാർത്ഥ സീതയെ രാവണന് കാണാൻ പോലും പറ്റില്ല. മായാസീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. തുടർന്ന് രാമലക്ഷ്മണന്മാർ ചെയ്യുന്ന സീതാന്വേഷണം, ജടായുമോക്ഷം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കബന്ധൻ്റെ മോക്ഷം, കബന്ധസ്തുതി, ശബരിയാശ്രമ പ്രവേശം, ശബരിക്ക് മോചനം കൊടുക്കുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭു. പമ്പാതീരത്ത് എത്തുന്ന അവസരത്തിൽ പമ്പാനദി നമുക്ക് കാണാൻ കഴിയും കേരളക്കരയിൽ. ആ പമ്പാസരസിൻ്റെ തീരത്ത് എത്തുന്നിടത്ത് ഈ ആരണ്യകാന്ഡം പൂർണ്ണമാകുന്നു. പിന്നെ നാം കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നമസ്കാരം.